പിലാത്തറ ജംഗ്ഷൻ അപകട കവലയായി മാറുന്നു. ഇവിടെ അപകടങ്ങൾ നടക്കാത്ത ദിവസങ്ങൾ കുറവാണ്. ഒരു ചെറിയ അപകടം നടന്നാൽ പോലും ഇവിടെ ഏറെ നേരം ഗതാഗതം സ്തംഭിക്കുന്നതും നിത്യസംഭവമായി മാറുകയാണ്. ദേശീയപാതയിലേക്ക് പഴയങ്ങാടി മാതമംഗലം ഭാഗങ്ങളിൽ നിന്നുള്ള റോഡ് ചെന്നെത്തുന്ന ഈ ജംഗ്ഷനിൽ തിരക്കൊഴിഞ്ഞ നേരമില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ ദേശീയപാതയിലേക്ക് കയറുന്ന തിരക്കും കൂടിയാകുമ്പോൾ ഇവിടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങുമായാണ് ഓടുന്നത്. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഇവിടെ അപകടം നിത്യസംഭവമാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിവസേന നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ഗുഡ്സ് ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് അപകടം നടന്നു. ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് പറ്റി. വാഹനത്തിന്റെ മുന്നിലെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ഈ ജംഗ്ഷനിൽ രാത്രികാലങ്ങളിലുള്ള അപകടങ്ങളും തുടർക്കഥയാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഇരുചക്രവാഹനങ്ങളിൽ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരും ഏറെയാണ്. അപകടം നിയന്ത്രിക്കാൻ ട്രാഫിക് സിഗ്നലും ഡിവൈഡറും സ്ഥാപിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം വാക്കുകളിൽ തന്നെ ഒതുങ്ങുകയായിരുന്നു. ദേശീയപാതയോരത്തെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് പിലാത്ര. നിത്യവും ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ നടക്കുക പതിവാണ്. പലപ്പോഴും അധികൃതരുടെ, പഞ്ചായത്തിൻ്റെ, പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിൽ ഈ വിഷയം നമ്മൾ പെടുത്തിയിരുന്നതാണ്. ഇതൊരു അപകട മേഖലയാണ്. ഇവിടെ അതിൻ്റെതായ ഒരു സംവിധാനം ഏർപ്പെടുത്തണം. ഡിവൈഡർ വെച്ചുകൊണ്ടോ എങ്ങനെയായാലും ആ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ അപകട മേഖലയെ ഒന്ന് ഒഴിവാക്കി തരണം, അപകടമില്ലാത്ത രീതിയിലാക്കി തരണം എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടുവെങ്കിലും ഇത്രയും കാലമായിട്ടും അതിനൊരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അധികൃതർ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെയധികം ഖേദകരം തന്നെയാണ്. നമുക്കറിയാം പിലാത്ര ടൗണിൽ ഇതിനു മുന്നേ പല അപകടങ്ങളിൽ രാത്രികാലങ്ങളിലും ഒരുപാട് മരണങ്ങൾ, ഈ അടുത്ത കാലത്ത് പോലും മരണങ്ങൾ നടന്ന ഒരു ടൗണാണിത്. ഇപ്പോഴത്തെ നമ്മളിത് നേരിട്ട് കണ്ടതാണ് ഈ ഒരു അപകടം കൂടി. ഇത് ഒന്ന് ഈ പിലാത്രയെ അപകടരഹിതമാക്കി മാറ്റണമെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിച്ചേ പറ്റൂ. ആ നിലയ്ക്ക് ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അറുതിയില്ലാത്ത അപകട കവലയായി പിലാത്ര ജംഗ്ഷൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ പിലാത്ര.